നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളും കൊടികളും സ്ഥാപിക്കുന്നതിനെതിരെ വീണ്ടും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളോ കൊടിയോ മാറ്റിയാൽ തദ്ദേശ സെക്രട്ടറിമാർ തല്ലുകൊള്ളില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റുമോ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചത് നഗരങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കുന്നത് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനും പിഴ ചുമത്തുന്നതിനും തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കാണ് ഉത്തരവാദിത്തമെന്ന് കോടതി വ്യക്തമാക്കി. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ എല്ലാ തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. നിയമലംഘനം തടയണം, അതിനായി സ്ക്വാഡുകൾ രൂപീകരിക്കണം, നടപടിയെടുക്കുന്നതിന് ഭീഷണിയുണ്ടായാൽ ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകണമെന്ന നിർദ്ദേശവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുന്നോട്ട് വെച്ചു. റോഡുകൾ നിർമ്മിക്കുമ്പോൾ വയ്ക്കുന്ന ഹാൻഡ് റെയിലുകളിൽ പോലും രാഷ്ട്രീയക്കാരുടെ മറ്റും ബോർഡുകളാണ് എന്നും കോടതി നിരീക്ഷിച്ചു. അവരുടെ ബോർഡിനെ തൊടാൻ തദ്ദേശ സെക്രട്ടറിമാർക്ക് പോലും പേടിയെന്നാണ് ഹൈക്കോടതി കുറ്റപ്പെടുത്തിയത്. സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ബോർഡ് വയ്ക്കാനാണ് ഇന്ന് ഹാൻഡ് റെയിലുകൾ. അനധികൃത ബോർഡുകൾ വയ്ക്കുന്നതിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ടോ? പരസ്യം ചെയ്യുന്നതിന് കോടതി എതിരല്ല, എന്നാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാകരുത് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. വാഹനം ഓടിക്കുന്നവർക്ക് കാണാനാണ് മീഡിയനിൽ വയ്ക്കുന്നത്. ഈ ബോർഡുകളൊന്നും പുതുതലമുറ നോക്കാറില്ല. ജനങ്ങൾ ഭൂരിഭാഗത്തിനും ഇത് താല്പര്യമില്ല, എന്നാൽ രാഷ്ട്രീയക്കാരെ പേടിയാണ്. ഒരു ഹിതപരിശോധന നടത്തു. അനധികൃത ബോർഡുകൾക്കെതിരെ സർക്കാരും ഉത്തരവുകൾ ഇടുന്നുണ്ട്, എന്നാൽ അത് നടപ്പാക്കുന്നില്ല. കേരളത്തിലെ നിരത്തിൽ അനധികൃത കൊടിയോ ബോർഡോ ഉണ്ടെങ്കിൽ അത് സർക്കാരിന്റെ പരാജയമല്ല എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡോ കൊടിയോ മാറ്റിയാൽ സെക്രട്ടറിക്ക് തല്ലുകൊള്ളില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അടി മാത്രമല്ല, സ്ഥലം മാറ്റം ഉൾപ്പെടെ കിട്ടിയേക്കും എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതേസമയം മറ്റൊരു സംഭവത്തിനും ഹൈക്കോടതി നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുന്നു. തൃപ്പൂണിത്തുറ ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആന എഴുന്നള്ളിപ്പിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ ഹൈക്കോടതി. കോടതി അലക്ഷ്യത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ക്ഷേത്രം ദേവസ്വം ഓഫീസർ രഘുരാമന് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ, പി കെ ഗോപിനാഥ് എന്നിവരുടെ പ്രത്യേക ബെഞ്ച് നിർദ്ദേശം നൽകി. മതത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്ന് പറഞ്ഞ കോടതി, ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് മാനദണ്ഡങ്ങളെന്നും അവ കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.